എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. ഇന്ന് യങ് പ്രണർ സീരീസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഫണ്ട് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടപ്പ് ഫണ്ട് റൈസിങ്ങിനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയായിട്ടുള്ള 3F എന്ന് പറയുന്ന ഒരു മോഡലിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. 3F എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നവരോ നടത്താൻ ആഗ്രഹിക്കുന്നവരായ ആളുകളൊക്കെ ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് ഫൂൾസ് എന്ന കാറ്റഗറിയിൽ നിന്നുള്ള ഫണ്ടിങ്ങിനെ പറ്റി എപ്പോഴും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ളൊരു കാര്യം, സ്റ്റാർട്ടപ്പ് ഫണ്ട് റേസിങ്ങിൻ്റെ ഒരു മികച്ച രീതി തന്നെയാണ് ആക്ച്വലി ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് ഫൂൾസിൽ നിന്നും ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് ഫൂൾസ് എന്ന വാക്ക് അവിടേക്ക് വരാം. അതിന് മുമ്പൊന്ന് പറഞ്ഞോട്ടെ, ഏതാണ്ട് 35-40% സ്റ്റാർട്ടപ്പുകളിൽ നമ്മുടെ നാട്ടിൽ ഓരോ വർഷവും ഫണ്ടിങ് കിട്ടുന്നത് ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ചെറുപ്പകാലം മുതലേ അറിയാവുന്ന നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മളിലുള്ള വിശ്വാസം കാരണം ബിസിനസ്സിനേക്കാൾ ഉപരി ആ വ്യക്തിപരമായ ബന്ധം വെച്ച് ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫണ്ടിങ് രീതികൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്നൊരു പേരാണ് ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഫൂൾസ് എന്നുള്ളത്. ഈ ഫൂൾസ് ഗ്രൂപ്പ് എന്ന് പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും റിസ്ക് ഉണ്ട്. ഈ റിസ്കിനെയൊക്കെ അസസ് ചെയ്തതിന് ശേഷമാണ് സാധാരണ ഇൻവെസ്റ്റർ ഫണ്ട് ചെയ്യുക. എന്നാൽ ഇവിടെ ബിസിനസ്സിലെ റിസ്കിനേക്കാൾ ഉപരി വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ഒന്ന് രക്ഷപ്പെടട്ടെ, അയാളൊന്ന് കയറി വരട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഫണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവരെ ഫൂൾസ് എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ഫാമിലിയും ഫ്രണ്ട്സും നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് പലപ്പോഴും അവരൊരു ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. പക്ഷേ അവർ പലപ്പോഴും ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സൊന്നുമല്ല. അവർ വെൽ എക്യുപ്ഡ് ആയിട്ടൊന്നുമല്ല. അവർ മേ ബി ഫൂളിഷ്നെസ്സോ അല്ലെങ്കിൽ നമ്മളോടുള്ള ആ ഒരു പേഴ്സണൽ താല്പര്യത്തിലും മാത്രമാണ് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ 3F സോഴ്സുകൾ എന്തൊക്കെയാണ്? പാരൻസ് ആയിരിക്കാം, ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കാം, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ ബിസിനസ് അസോസിയേറ്റ്സ്മാരായിട്ടുള്ള ആൾക്കാർ, മുമ്പ് മുതലേ നമ്മളെ നന്നായി അറിയുന്ന ആൾക്കാരായിരിക്കാം, കോ വർക്കേഴ്സ് ആയിരിക്കാം, നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്ത് പിന്നെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവർ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഫണ്ട് ബിസിനസ്സിന് വേണ്ടി തരുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ മേ ബി ക്ലയൻസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെയോ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെയോ ഒക്കെ നമ്മുടെ ക്ലയൻസിന് നമ്മളോടുള്ള ഇഷ്ടം കാരണം നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഫണ്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിലുള്ള സോഴ്സസ്. ഇനി നമ്മുടെ കോർ ടോപ്പിക് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് വേസ് ഓഫ് ഇൻവൈറ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഈ 3F ആൾക്കാർ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, എന്തുകൊണ്ട് ഈ മെത്തേഡ് ഭംഗിയായി നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അതിൻ്റെ റീസൺ ഇവരാരും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലാത്തതുകൊണ്ട് തന്നെ വ്യക്തമായ ധാരണയില്ലാതെയാണ് അവർ പല ആളുകളും ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. പകരം നമ്മളിതൊരു 8 പറയുന്നുണ്ട്. ഈ 8 ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊരു മികച്ച മോഡലാക്കി മാറ്റാനും ഫണ്ടുള്ള ആളുകളെ നമുക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അവർക്കും ബെറ്റർ റിട്ടേണും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സിസ്റ്റമാറ്റിക് വേസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം പലരും ഗിഫ്റ്റായിട്ടോ ലോണായിട്ടൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് ഫണ്ട് കൊണ്ടുവരുന്നത്. പലപ്പോഴും അത് റീപേ ചെയ്യേണ്ട ഫണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് ക്ലാരിറ്റി കിട്ടാൻ ആദ്യത്തെ കാര്യം ആസ്ക് ഫോർ എ സ്പെസിഫിക് എമൗണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ സ്റ്റാർട്ടപ്പ്സൊക്കെ തുടങ്ങുന്ന ആളുകൾ ടെക്നോളജിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരാണ്. അവർ കുറച്ചൊക്കെ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടേഴ്സൊക്കെ ആയിരിക്കും. അവരൊരു ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റിലായിരിക്കണം എന്നില്ല കാര്യങ്ങളെ കാണുന്നത്. അവരുടെ പാഷൻ പിന്തുടർന്ന് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് പലപ്പോഴും കറക്റ്റായിട്ട് എത്ര എമൗണ്ട് വേണം, എങ്ങനെയാണ് എൻ്റെ ബിസിനസ്സിന് ഒരു ബിസിനസ് ആംഗിൾ, ഒരു എലിവേറ്റർ പിച്ച് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഭംഗിയായി സംസാരിക്കാനോ ഒന്നും അറിയാത്ത ആളുകളാണ്. നേരെ മറിച്ച് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഫണ്ടിങ്ങിൻ്റെ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്, ഓരോ സമയത്തും നമുക്ക് ആവശ്യമായി വരുന്ന ഫണ്ട് എത്രയാണ്, എങ്ങനെയാണ് ഈ ബിസിനസ് മോഡൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയോടുകൂടി എനിക്ക് ഇത്ര ഫണ്ട് കിട്ടിയാലാണ് ഇന്നിന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ, നിങ്ങൾക്ക് ഇതിന് റിട്ടേൺ ഇന്നതായിരിക്കും ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സ്പെസിഫിക് ആക്കാൻ നോക്കുക. ഇതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്, ഓഫർ എ ഫോർമൽ എഗ്രിമെൻറ്റ് ആസ് വെൽ ആസ് എ ഹാൻഡ് ഷേക്ക് എന്ന് പറയും. അതായത് വ്യക്തമായ ഒരു എഗ്രിമെൻറ്റോടുകൂടി, നല്ല ഒരു ഹാൻഡ് ഷേക്കോടുകൂടി തന്നെ നമുക്ക് കാര്യങ്ങൾ ആരംഭിക്കാൻ പറ്റണം. അല്ലാതെ എങ്ങനെയെങ്കിലും ഇതൊരു ഒരാളുടെ അടുത്തൊരു യാചിച്ച് വാങ്ങുന്ന രീതിയിൽ ചെയ്താൽ ഇതൊരു ബിസിനസ് മോഡലായി മാറില്ല. പകരം വ്യക്തമായ രൂപത്തിൽ, വ്യക്തമായ എഗ്രിമെൻറ്റിൽ എങ്ങനെയാണ് ഫണ്ട് തരുന്ന ആൾക്ക് ഈ ബിസിനസ്സിലുള്ള റോൾ എന്താണ്, എങ്ങനെയായിരിക്കും ഇതിൻ്റെ റീപേയ്മെൻറ്റ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഭാവിയിൽ ഈ ഒരു ഫണ്ട് എങ്ങനെയായിരിക്കും അവരിലേക്ക് തിരിച്ചെത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അറ്റോർണിയുടെ, ഒരു അഡ്വക്കേറ്റിൻ്റെയൊക്കെ സഹായത്തോടുകൂടി ഫോർമലായിട്ടുള്ള എഗ്രിമെൻറ്റ് വെച്ച് തന്നെ മുന്നോട്ട് നീങ്ങുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു റെസ്പെക്റ്റും നമ്മളൊരു പ്രൊഫഷണലിസവും ഉള്ളതായിട്ട് നമ്മുടെ ഈ 3F ആളുകൾക്ക് തോന്നും. തേർഡ് വൺ ഈസ് ലെറ്റ് പീപ്പിൾ സീ യുവർ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്.
അത് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കണം. അതായത് നമ്മുടെ ഈ ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് എന്താണ്. ഫ്രണ്ട്സും ഫാമിലിയും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ വ്യക്തി ഈ ബിസിനസ്സിന് വേണ്ടി നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇതിലെന്താണ്. പുള്ളി വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഹോബി എങ്ങനെയാണ് ഒരു ബിസിനസ് മോഡലാക്കി മാറ്റിയേക്കുന്നത്, അല്ലെങ്കിൽ അയാൾ ഈ ബിസിനസ് ചെയ്താൽ എങ്ങനെ വിജയിക്കാൻ പോകുന്നു, ചിലപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്ന ഹോംവർക്കുകൾ, ഇൻഡസ്ട്രി എക്സ്പേർട്സിനെയും പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെയൊക്കെ നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ട് ഈ ബിസിനസ് അവർക്കും കൂടെ ആവശ്യമുള്ളതാണ്, അവർ നമ്മളോടൊപ്പം തയ്യാറാണെന്ന് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഈ 3 F's കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റും. കുറേയും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇതൊരു ചാരിറ്റിയോ ഡൊണേഷനോ ആയിട്ടല്ല, ഒരു വ്യക്തമായ ബിസിനസ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ബോധ്യം അവർക്കുണ്ടാവും. അടുത്ത പോയിൻറ്റ്, ബിൽഡ് എ പ്രോട്ടോടൈപ്പ് ഫസ്റ്റ് ഓൺ യുവർ ഓൺ ടൈം ആൻഡ് മണി. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിനിയേച്ചർ, നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനു വേണ്ടി നമ്മൾ തീവ്രമായിട്ട് മേ ബി വർക്ക് ചെയ്തിട്ട് നമ്മൾ ഹാർഡ് ഏൺഡ് മണിയായിരിക്കും അതോ ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മിനിയേച്ചർ ചെയ്ത് കാണിക്കുക. നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി മിനിയേച്ചർ കാണിച്ചിട്ട് ഇതാണ് എൻ്റെ മോഡൽ, ഈ മോഡലാണ് ഞാൻ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അവർക്ക് കുറേയും കൂടെ ക്ലാരിറ്റി ഇതിൽ കിട്ടും, നമ്മൾ ക്രെഡിബിൾ ആവുന്ന ഒരു അവസ്ഥയും കൂടെ വരും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പലപ്പോഴും അവർ വലിയ ലീഡേഴ്സൊന്നുമല്ല, അവർ ഫോളോവേഴ്സ് ആയിരിക്കും ഈ കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സ്. അവർ നല്ല പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം നോക്കണ്ടാവുള്ളൂ, ഒരു ബിസിനസ് റൺ ചെയ്യാനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ ഈ പ്രോട്ടോടൈപ്പ് സഹായിക്കും. നെക്സ്റ്റ് പോയിൻറ്റ്, ഡോണ്ട് ആസ്ക് ഫോർ മോർ ദാൻ യുവർ ഫ്രണ്ട്സ് ഓർ ഫാമിലി ക്യാൻ അഫോർഡ് ടു ലൂസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ വളരെ ഗ്രീഡി ആകരുത് എന്നുള്ളതാണ് മറ്റൊരു വാക്യത്തിൽ പറയുകയാണെങ്കിൽ ഉള്ളത്. അതായത് നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, അഫോർഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പല സമയത്തും പല റേഞ്ചിലുള്ള ഫണ്ടിൻ്റെ ആവശ്യകതകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബഫറായിട്ട് ഫണ്ട് കരുതി വെച്ചാലോ എന്ന് പ്ലാൻ ചെയ്യണം, അങ്ങനെയല്ല. ഓരോ കീ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുമ്പോൾ അതിന് വേണ്ട മിനിമം എമൗണ്ട് എത്രയാണ്, അതിന് അവർക്കും ഒരു എത്തിച്ചേരാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ നീങ്ങുമ്പോൾ ചിലപ്പോൾ ഇവർ പോരായിരിക്കും, വേറെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവശ്യമായിരിക്കും. എനിവേ അവർക്കും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഇതിനൊന്ന് കണക്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് പോയിൻ്റ്, കമ്മ്യൂണിക്കേറ്റ് ദ പ്ലാൻ ആൻഡ് റിസ്ക് അപ് ഫ്രണ്ട്. നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞാണ് പലപ്പോഴും പല ആളുകളും ഫാമിലീനെയും ഫ്രണ്ട്സിനെയൊക്കെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാകുമ്പോൾ ആ റിലേഷൻഷിപ്പ് തന്നെ സ്പോയിലാവുകയാണ്. പകരം ഇതൊരു ബിസിനസ്സാണ്, അതിനകത്ത് റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുക. ഇതിൽ ആ റിസ്ക് സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മുടെ രണ്ട് കൂട്ടരുടെയും മുന്നോട്ടുള്ള നീക്കം, ഇതിനെപ്പറ്റി വ്യക്തത കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ ആ ഒരു നമ്മൾ മുൻകൂട്ടി കാണുന്ന റിസ്കുകളെപ്പറ്റി അപ്ഡേഷൻ കൊടുക്കുമ്പോൾ അവർ പിൻവാങ്ങി പോവല്ല ചെയ്യുന്നത്, പകരം നമ്മൾ വ്യക്തമായ പഠനത്തോടുകൂടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുകയും ഇനി അവർക്ക് ചിലരൊക്കെ ബാങ്കിൽ കിടക്കുന്ന ഫണ്ടായിരിക്കും എടുത്ത് തരുന്നത്, അപ്പോൾ അവർക്ക് ആ ഒരു അഷുറൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ക്ലാരിറ്റി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫോക്കസ് ഓൺ വെൽ കണക്റ്റഡ് ഫ്രണ്ട്സ് വിത്ത് റെലവൻറ്റ് ബിസിനസ് എക്സ്പീരിയൻസ്. ഈ ഫണ്ടിൻ്റെ കാര്യത്തിന് പോകുമ്പോൾ ഒരു വെൽത്തി ആയിട്ടുള്ള അങ്കിൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മാത്രം ഫോക്കസ് ചെയ്ത് പോകായിരിക്കും. അതായത് കാശുള്ള ഒരു ബന്ധു ഉണ്ടെങ്കിൽ അയാളുടെ നിന്ന് പൈസ വാങ്ങുക എന്നുള്ളത് മാത്രമാകാതെ മേ ബി കുറച്ച് കാശ് കുറവുള്ള ആളാണെങ്കിൽ നല്ല കണക്ഷൻസും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട്, നമ്മൾ തുടങ്ങുന്ന ഡൊമൈനിൽ നല്ല എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും നമുക്ക് കൂടുതൽ മികവ് കൊണ്ടുവരാൻ, ബിസിനസ്സിൽ ഉയർച്ച കൊണ്ടുവരാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ്സിൻ്റെ അകത്ത് നമ്മൾ സക്സസ്സിന് വേണ്ടിയായിരിക്കണം നോക്കേണ്ടത്, കുറച്ച് സ്പെൻഡ് ചെയ്യാനുള്ള പണത്തെപ്പറ്റി മാത്രമാവരുത്. അതുകൊണ്ട് ഫണ്ട് തരുന്ന ആൾക്ക് അയാളുടെ കണക്ഷൻസും അയാളുടെ നെറ്റ്വർക്കും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ ലാസ്റ്റ് വൺ ഈസ് നമ്മുടെ ഈ റീപേയ്മെൻറ്റുകളെ, ടൈ റീപേയ്മെൻറ്റ്സ് ടു റവന്യൂ ഗ്രോത്ത് ഇൻ സ്റ്റാർട്ടപ്പ്. നമ്മളൊരു ഫിക്സഡ് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ കൊടുക്കുന്നതിന് പകരം ബിസിനസ്സാണ് റിസ്ക്കുണ്ട്, ഹൈ ലെവലിൽ ഗ്രോത്തിനും ചാൻസ് ഉണ്ട്, ആ ബിസിനസ്സിൻ്റെ അകത്തുള്ള ഗ്രോത്തുമായിട്ട് കണക്ട് ചെയ്ത് റിട്ടേൺ ആഗ്രഹിക്കുന്ന തരം ആളുകളുമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് മാനസികമായ സന്തോഷത്തോടുകൂടി ബിസിനസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഫിക്സഡ് റീപേയ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാകുമ്പോൾ ആ പണം കണ്ടെത്താൻ വേണ്ടി നമ്മൾ നിരന്തരം എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കണം. ബിസിനസ്സിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്നാലോ എന്നുള്ള പേടി കാരണം ഗ്രോത്തിന് ചാൻസുള്ള പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. നേരെ മറിച്ച് ബിസിനസ് ചെയ്യുക ഫ്രീഡത്തോടുകൂടി, നമ്മുടെ അറിവും കഴിവും നെറ്റ്വർക്ക് ഉപയോഗിച്ച് ബിസിനസ് ചെയ്ത് അതിൽ വരുന്ന കാര്യങ്ങളോടൊപ്പം ഞാനുമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്ററാണെങ്കിൽ നമ്മൾ കൂടുതൽ രക്ഷപ്പെട്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു 3F മോഡലിൽ ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് ഫൂൾസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചത്. അത് ഭംഗിയായ രൂപത്തിൽ ചെയ്യാൻ
കറക്റ്റായിട്ടുള്ള ഒരു സ്പെസിഫിക് എമൗണ്ട് അവരോട് ചോദിക്കുക, ഫോർമൽ ആയിട്ടുള്ള എഗ്രിമെൻറ്റ് വെച്ച് തന്നെ മുന്നോട്ട് നീങ്ങുക. അതുപോലെ നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ് എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ആദ്യം ഒരു പ്രോട്ടോടൈപ്പ് ചെയ്ത് ആ പ്രോട്ടോടൈപ്പ് വിജയിപ്പിച്ചിട്ട് അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യുക, അത് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ ആദ്യം തന്നെ നമ്മുടെ ബിസിനസ് പ്ലാൻ എന്താ, ഇതിൻ്റെ റിസ്കുകൾ എന്താണെന്ന് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ ഇതിലേക്ക് ആദ്യം ഇൻവൈറ്റ് ചെയ്യുക. റീപേയ്മെൻറ്റുകൾ റവന്യൂ ഗ്രോത്തുമായിട്ടൊന്ന് ടൈ ചെയ്യാനോ കണക്ട് ചെയ്യാനോ നോക്കുക. അങ്ങനെ വരുമ്പോൾ ഇതൊരു ബെസ്റ്റ് മോഡലായി മാറുകയാണ്, സ്റ്റാർട്ടപ്പിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ ഏറ്റവും മികച്ചൊരു മാർഗമായി മാറുകയാണ്. ഇങ്ങനെയുള്ളൊരു പ്രിപ്പറേഷനോട് കൂടിയാണ് നിങ്ങൾ ഫാമിലിയും ഫ്രണ്ട്സിനെയൊക്കെ നമ്മളൊന്ന് സമീപിക്കുന്നതെങ്കിൽ അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഡീലായി മാറാനും സഹായിക്കും. പുതിയ സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾക്ക് ആ സമയത്ത് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അറിവുകൾ നൽകാനുമാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പരിചയത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്കും ഇത്തരം ആഗ്രഹങ്ങളും ചിന്തകളുമുള്ള ആളുകൾക്കൊക്കെ ദയവായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം. പാഡിൽ ബിസിനസ് ഗുരു എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.